ഒരിടത്ത് വൃദ്ധനായ ഒരു മാന്ത്രികൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ വാർദ്ധക്യം കൊണ്ട് ആഹാരത്തിന് പോലും വളരെ ബുദ്ധിമുട്ടി ജീവിച്ചു വരികയായിരുന്നു. അദ്ദേഹം തെരുവുകളിൽ ചെറിയ രീതിയിൽ മാന്ത്രവിദ്യകൾ കാണിച്ചുണ്ടാക്കുന്നത് കൊണ്ട് ഉപജീവനമാർഗവും ബാലൻസ് വരുന്ന തുക കൊണ്ട് നാട്ടിലെ പാവങ്ങൾക്ക് ആഹാര സാധനങ്ങളും നൽകി സന്തോഷമായി ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം മാന്ത്രികൻ്റെ ആരോഗ്യനില വളരെ മോശമായി. വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയായിരുന്നു. ഒരു സന്ധ്യാസമയം ഇടിവെട്ടി ആകാശവും ഭൂമിയും വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ വീടിൻ്റെ കതകിൽ ആരോ മുട്ടിയ ശബ്ദം കേട്ട് വൃദ്ധൻ വാതിൽ തുറന്നപ്പോൾ ഒരു പിഞ്ചു ബാലൻ ഒരു വളരെ അവശനായി ഒരു കീറിയ നിക്കറുമിട്ട് ആ മാന്ത്രികൻ്റെ മുമ്പിൽ ആ ചെറിയ ബാലനെത്തി. അപ്പോൾ വൃദ്ധൻ ചോദിച്ചു, മോനെ നീ എന്താ മോനെ ഈ രാത്രിയിൽ ഈ അപ്പൂപ്പനെ തേടി വന്നേ? അപ്പോൾ ആ പിഞ്ചു ബാലൻ പറഞ്ഞത്, അപ്പൂപ്പ ആഹാരം കഴിച്ചിട്ട് രണ്ട് ദിവസമായി. എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മ എന്നെ കൂടെ കൊണ്ടുപോയതുമില്ല. എനിക്ക് വിശന്നിട്ട് വയ്യ അപ്പൂപ്പ, എന്തെങ്കിലും തരാമോ? ഇത് കേട്ട് വൃദ്ധൻ ആകെ വിവശനായി. വൃദ്ധൻ അറിയാമായിരുന്നു തൻ്റെ വീട്ടിൽ ഒന്നുമില്ല എന്ന്. എങ്കിലും അകത്തുപോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് വൃദ്ധൻ നോക്കി. വൃദ്ധന് ഒന്നും കിട്ടിയില്ല ആഹാരം കൊടുക്കാൻ ആ കുഞ്ഞിന്. അങ്ങനെ വൃദ്ധൻ ആകെ തൻ്റെ ആകെത്താ പരവശനായി. തൻ്റെ തൊണ്ടകൾ ഇടറി ശരീരം വിരങ്ങലിച്ച് ആ മോനോട് പറഞ്ഞു, മോനെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മോനൊരു കാര്യം ചെയ്, ഞാൻ മോന് മാജിക്കുകൾ കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെയാണ് മോന് വേണ്ടത്? അപ്പോൾ മോൻ പറഞ്ഞു, എനിക്ക് ആപ്പിൾ വേണം, ചോക്ലേറ്റ് വേണം, ആഹാര ചോറ് വേണം ഒന്ന്. പക്ഷേ ഇതെല്ലാം മാന്ത്രികമായതുകൊണ്ട് ഒന്നും ആ കുഞ്ഞിന് കഴിക്കാനായില്ല. അവസാനം ആ കുഞ്ഞ് തളർന്ന് മരണസീയനായി. അവസാനം ആ കുഞ്ഞ് അരണ്ട ശബ്ദത്തിൽ ആ വൃദ്ധനോട് ചോദിച്ച്, എനിക്ക് സ്വല്പം വെള്ളം തരാമോ എന്ന്. അതിനും ആ വൃദ്ധന് സാധിച്ചില്ല. അങ്ങനെ തൻ്റെ വൃദ്ധൻ തൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീര് കൊണ്ട് ആ കുഞ്ഞ് പയ്യൻ്റെ ദാഹം അടക്കി. ഈ ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത് സഹിക്കാനാവാതെ വൃദ്ധൻ പിറ്റേന്ന് തന്നെ തൻ്റെ അവയവങ്ങളും ശരീരങ്ങളും വിറ്റ് കാശാക്കി ഈ പാവങ്ങൾക്ക് നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മൾ എല്ലാവരും ഓർക്കണം, നമ്മൾ വേസ്റ്റാക്കുന്ന ഒരു തുള്ളി ആഹാരം പോലും വിശപ്പിനോട് മല്ലിട്ട് ജീവിക്കുന്ന ഓരോ ജീവൻ്റെയും വിലയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. താങ്ക് യു.